ഹലോ ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം. ഹോം മെയ്ഡ് സിങ്ങിൻ്റെ കപ്ലിംഗ്, സിങ്ക് കപ്ലിംഗ് ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത്. ഇതിനോട് ഒരു ഓസും കൂടെ സെറ്റായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പാർട്സുകളൊന്നും ലഭിക്കില്ല. ഇത് ഈ ഒരു പാർട്സ് കിറ്റാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് മാറ്റിയിടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുശേഷം നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന ലൈക്കും ഷെയറും ചെയ്യുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. സൗണ്ട് സിങ്ക് ഫിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ നേരത്തെ കാണിച്ച് തന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് കവർ പൊട്ടിച്ച് വേസ്റ്റ് ഹൗസ് മാറ്റി വെച്ച ശേഷം കപ്ലിംഗ് എടുക്കുക. എടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റോപ്പറുണ്ട്. ഇത് ആദ്യം ഇളക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ആക്സാ ബ്ലേഡ് ഉപയോഗിച്ചാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നല്ല വളരെയധികം ടൈറ്റ് ആയത് കാരണം വലുതും ചെറുതുമായിട്ടുള്ള ആക്സാ ബ്ലേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടും യാതൊരു രക്ഷയുമില്ല. വളരെയധികം ടൈറ്റായിരുന്നു. നല്ല തിക്നെസ്സുള്ള സ്ക്രൂ ആയതിനാൽ, നല്ല ജാമായിട്ടിരുന്നതിനാൽ വളരെയധികം ബുദ്ധിമുട്ടി ഇളക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ചിലവഴിച്ചിട്ടും ഇളക്കാൻ സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ സാധാരണ 1 രൂപ നാണയം ഉപയോഗിച്ച് ഇത് ഇളക്കാൻ സാധിക്കും. അങ്ങനെ ഇളക്കാനും ശ്രമിച്ചിട്ട് ഇത് നടക്കാതെ പോവുകയാണ് ചെയ്തത്. അവസാനം ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇത് നമുക്ക് ഇളക്കുവാൻ സാധിച്ചത്. അതായത് ഈ 1 രൂപ നാണയം മറ്റൊരു പ്ലയർ എടുത്ത് അതിൽ പിടിപ്പിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചപ്പോഴാണ് ഇത് നമുക്കിത് ഈ സിങ്ക് കപ്ലിങ്ങിൻ്റെ സെൻട്രലായിട്ട് വരുന്ന സ്ക്രൂ, അതായത് ഇത് മൈനസോ സ്റ്റാറോ സ്ക്രൂ അല്ല, ഒരു വെട്ടാണ്, ഒരു സെൻട്രലായിട്ട് വെട്ടുള്ള ഒരു സ്ക്രൂ ആണിത്. അപ്പോൾ ഇത് സെൻട്രലായിട്ട് വീതിയുള്ള എന്തെങ്കിലും സാധനം, ബലമുള്ള സാധനം ഉപയോഗിച്ച് മാത്രമേ ഇളക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിന് ഏറ്റവും പ്രാക്ടിക്കലായതെന്ന് പറയുമ്പോൾ നമ്മൾ 1 രൂപ അല്ലെങ്കിൽ 10 രൂപ വരെ കോയിൻ എടുത്തിട്ട് അത് പ്ലയറിൽ പിടിപ്പിച്ച് ശക്തമായിട്ട് നമ്മൾ തിരിച്ചാൽ നമുക്കിത് ഇളകി വരും. വളരെ ടൈറ്റായിരിക്കുന്ന സിങ്ക് കപ്ലിങ്ങിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ഇളകി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇളക്കുകയും അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പഴയതുപോലെ തന്നെയാണ്, പഴയ റൗണ്ട് സിങ്ക് കപ്ലിംഗ് പോലെ തന്നെ നമ്മൾ മുകളിലായിട്ട് ഈ സ്റ്റീൽ ഭാഗം വരുന്ന സ്റ്റീൽ പ്ലേറ്റ് അത് സിങ്കിൻ്റെ മുകളിൽ കൂടെയും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും പാർട്സുകളും നമ്മൾ അടിഭാഗത്തു നിന്നും പുഷ് ചെയ്ത് പിടിപ്പിച്ച ശേഷം ഈ ഇളക്കിയ സ്ക്രൂ തന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ മുകളിൽ നിന്നും ഇട്ട് ഈ 1 രൂപ കോയിൻ വെച്ച് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓസ് ഘടിപ്പിക്കുക. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ മറ്റേ സ്റ്റോപ്പർ ഘടിപ്പിക്കാം. സ്റ്റോപ്പർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ സാധിക്കും. അങ്ങനെ വെള്ളം, പാത്രങ്ങളൊക്കെ വെള്ളത്തിൽ മുക്കിയിടാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ വെള്ളം പോകണമെങ്കിൽ നമ്മൾ സ്റ്റോപ്പറൊന്ന് ഉയർത്തി നിർത്തിയാൽ വെള്ളം പോകുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുകൾക്കായിട്ട് നിങ്ങൾ ക്വാളിറ്റി ചോയ്സ് ചാനൽ ഫോളോ അപ്പ് ചെയ്യുക.